ഇപ്പം നിലവിൽ ടെക്സ്റ്റ് ടു ഇമേജ് AI ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് മിഡ്ജേണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെയാണ് ഇപ്പോൾ ഐഡിയോഗ്രാം പറഞ്ഞിട്ടുള്ള പുതിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു AI ടൂൾ വരികയും മിഡ്ജേണിക്ക് കോമ്പറ്റീഷൻ ആവുന്നൊക്കെ പറയുന്നത്. ആക്ച്വലി അത് എങ്ങനെയായിരിക്കും ഒരു കോമ്പറ്റീഷൻ ആവുന്നത്? നിലവിൽ മിഡ്ജേണി പോലെയുള്ള ടൂളുകളുടെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ടെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കില്ല, കറക്റ്റ് ആയിരിക്കാൻ ഒരു ബന്ധം ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ആയിട്ട്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു ടൂളാണ് ഇഡിയോഗ്രാം. നമ്മൾ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്ന അത് ടെക്സ്റ്റ് എന്താണോ അത് അതേപോലെ ഇഡിയോഗ്രാമിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ വി ലവ് ഇഡാപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം സാധനം തന്നെ ഞാൻ മിഡ്ജേണിയിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിഡ്ജേണിയിൽ വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഇമേജ് തന്നിട്ടുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് ഒരു ടെക്സ്റ്റ് ഒരു ബന്ധമില്ല, ഒരു തേപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നേരെ മറിച്ച് നമ്മൾ ഇവിടെ ഇഡിയോഗ്രാമിൽ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് വീലോ ഇഡാപ്റ്റ് അല്ലെങ്കിൽ ഇഡാപ്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ ഗ്രാഫിക് ഡിസൈനേഴ്സിനും മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഈസി ആവുക, കാരണം ബ്രാൻഡിൻ്റെ പേര് കൂടുതലായിട്ട് ആഡ് ചെയ്തതെ ഈ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇഡിയോഗ്രാമിലെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഇമേജിൽ ഇവിടെ ട്വിറ്ററിലെ ബേർഡിനെ വെച്ചിട്ട് മസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് മസ്കിന്റെ രീതിയിൽ. അപ്പോൾ ഈ രീതിയിലെ ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്തും ഇഡിയോഗ്രാമിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും.